ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ടെക് ആട്ട് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈസിവിസ് കമ്പനിയുടെ മിനി ഒ എന്ന് പറയുന്ന ഒരു വയർലെസ് വൈഫൈ ക്ലൗഡ് ക്യാമറയെക്കുറിച്ചാണ്. അപ്പോൾ നേരെ അതിൻ്റെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ് വരുന്നത്. ഇതിനകത്ത് നമുക്ക് എഴുതിയിട്ടുണ്ട് ഈസിവിസ് മിനി ഒ എന്ന്. അതിൻ്റെ മറ്റൊരു പേരാണ് C2C. ഇതിൽ നമുക്ക് കാണാൻ കഴിയും ഇൻഡോർ വൈഫൈ ക്യാമറ എന്നും. നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്ന മോഡലിൽ ഒരു 720p ഒരു പിക്സൽ ഡെൻസിറ്റി ഉള്ള ഒരു മോഡലാണ്. ഇതിൻ്റെ 1080p ലഭ്യമാണ്. ഈ ബോക്സിൻ്റെ പുറത്ത് തന്നെ ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ട്. HD ഡെഫിനിഷൻ, അതുകൂടാതെ മോഷൻ ഡിക്റ്റേഷൻ അലേർട്ട്, നൈറ്റ് വിഷൻ, മറ്റുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ഈ ബോക്സ് ഒന്ന് പൊട്ടിച്ചു നോക്കാം. ഇപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ആക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് എൻ്റെ മൊബൈലിലത്തെ കവർ ഒന്ന് മാറ്റാം. അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ ഈസിവിസ് മിനി ഒ എന്ന് പറയുന്ന വൈഫൈ ക്യാമറ. ഈ ക്യാമറ നമുക്ക് ഏത് സ്മാർട്ട് ഫോണിൻ്റെ കൂടെയും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും, അതും വളരെ എളുപ്പത്തിൽ തന്നെ. അതിനു പെട്ടെന്ന് നമുക്ക് ഈ ബോക്സിൽ ഇതിൻ്റെ കൂടെ എന്തൊക്കെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ അകത്തെ ബോക്സ് എടുത്തു കഴിയുമ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നത് യൂസർ മാനുവലാണ്. അതിനകത്ത് പല ഭാഷകളുള്ള ഒരു ഇൻസ്ട്രക്ഷനും കാര്യങ്ങളും ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡായിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു QR കോഡും ഈ ഇൻസ്ട്രക്ഷൻ ഗൈഡിൻ്റെ മുമ്പിൽ കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റിവെക്കാം. പിന്നെ ഇതിനകത്ത് ലഭിക്കുന്നത് ഒരു കേബിളാണ്. നല്ല അത്യാവശ്യം നീളമുള്ള ഒരു കേബിളാണ് ഇതിൻ്റെ കൂടെ ലഭിക്കുന്നത്. ഏതാണ്ട് 10 ഫീറ്റിലധികം നീളമുള്ള ഒരു കേബിളാണ് ഇതിന് നൽകിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ നോർമലായിട്ട് വരുന്ന ഒരു USB പ്ലഗും ഇതിനൂടെ തന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ ഇത് ഭിത്തിയിൽ ഒട്ടിക്കാനായിട്ട് 2 ഡബിൾ സൈഡ് ടേപ്പും, അതോടൊപ്പം തന്നെ ഒരു മെറ്റലിൻ്റെ ഒരു പ്ലേറ്റ് എന്നിരിക്കുന്നു. ഒരു ഭിത്തിയിൽ നമുക്ക് ഡ്രില്ല് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ക്യാമറ മറ്റൊരു പ്രത്യേകത, ഈ ക്യാമറയുടെ ബേസ് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ഇത് ഡ്രില്ല് ചെയ്ത് ഭിത്തിയിൽ പിടിപ്പിച്ചാൽ ഇതിനകത്ത് ക്യാമറ ഫിക്സ് ചെയ്യാൻ എളുപ്പം സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ടിൽറ്റ് ചെയ്യാനും റൊട്ടേറ്റ് ചെയ്യാനും ഒക്കെ അത്യാവശ്യം കഴിയുന്ന ഒരു ക്യാമറയാണിത്. ഇതിൻ്റെ പ്രൈസ് റേഞ്ച് വെച്ച് നോക്കുമ്പോൾ അത്യാവശ്യം നല്ലൊരു പ്രകടനമാണ് ഈ ക്യാമറ കാഴ്ചവെക്കുന്നത്. എന്തായാലും നമുക്ക് ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസിലൊന്ന് പോകാം. ഈ വൈഫൈ ക്യാമറയുടെ ഒരു ഏറ്റവും വലിയ പ്രത്യേകത, ആർക്കും വളരെ എളുപ്പത്തിൽ തന്നെ ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. മറ്റുള്ള CCTV വെക്കുന്നതിൻ്റെ കൂട്ടുള്ള തടസ്സങ്ങളോ ബുദ്ധിമുട്ടോ ഇതിന് വരുന്നില്ല. ഇതിന് നിങ്ങൾക്ക് ആകെ വേണ്ടതൊരു വൈഫൈയും അതല്ലെങ്കിൽ നെറ്റ് കണക്ഷൻ ഉള്ളൊരു ഫോണും ആണ്. ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് അല്ല, കാരണം ഇതൊരു ഇൻഡോർ ക്യാമറ ആയതുകൊണ്ട് തന്നെ വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടല്ല ഇത് വരുന്നത്. അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു ഡിസൈനാണ്. ഗ്ലോസി ആയിട്ടുള്ള ഒരു ഫിനിഷിംഗ് ആണ് ഇതിന് നൽകിയിരിക്കുന്നത്. ഇതിൻ്റെ ഡിസൈൻ തന്നെ ഒരു പ്രത്യേക ഡിസൈനാണ് നൽകിയിരിക്കുന്നത്. ഫ്രണ്ടിൽ ഒരു 2 മെഗാപിക്സലിൻ്റെ ക്യാമറയും ഈസിവിസിൻ്റെ ഒരു ബാഡ്ജിങ് നൽകിയിരിക്കുന്നു. പുറകിൽ ഒരു മാഗ്നറ്റിക് ബേസ് നൽകിയിരിക്കുന്നു താഴ്ഭാഗത്ത്. അതുകൊണ്ട് ഈ കാണുന്ന മെറ്റല് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഇതിലേക്ക് ഒട്ടിപ്പിടിക്കുന്നു. അതോടൊപ്പം തന്നെ ബേസിൽ നമുക്ക് നോക്കിയാൽ ഒരു QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷനും നൽകിയിരിക്കുന്നു. ഇതുവഴി സ്കാൻ ചെയ്തിട്ടാണ് നമ്മൾ ഈസിവിസിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ക്യാമറയായിട്ട് കണക്ട് ചെയ്യുന്നത്. അത്യാവശ്യം നല്ല ഒരു ഡിസൈൻ തന്നെ പറയാം. ഇനി ക്യാമറയുടെ പുറകുഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇതാണ് ഈ ക്യാമറയ്ക്കുള്ള മെമ്മറി കാർഡിൻ്റെ സ്ലോട്ട് വരുന്നത്. ഇതിൽ 128 GB വരെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് നൽകിയിരിക്കുന്നത്. പിന്നെ ഇത് റീസെറ്റ് ബട്ടണാണ് ക്യാമറയുടെ. ഈ കാണുന്നതാണ് ക്യാമറയ്ക്ക് പവർ നൽകുന്ന USB കൊടുത്താനുള്ള സ്പേസ് ഉള്ളത്. പിന്നെ നല്ല ഒരു ബേസും അതോടൊപ്പം തന്നെ റൊട്ടേറ്റ് ചെയ്യാനും ടിൽറ്റ് ചെയ്യാനും ഒക്കെ സാധിക്കുന്ന ഒരു ബേസാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു ക്യാമറ നമ്മുടെ ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് വളരെ ലളിതമായ ഓപ്ഷൻസാണ് ഉള്ളത്. ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഈ ഈസിവിസ് എന്നുള്ളൊരു ആപ്ലിക്കേഷൻ നമ്മുടെ ഫോണിലേക്ക് ഡൗൺലോഡ് ചെയ്യുക. അത് ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിലും അതോടൊപ്പം തന്നെ ആപ്പിളിൻ്റെ ആപ്പ് സ്റ്റോറിലും ലഭ്യമാണ്. അത് ഡൗൺലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ഇനിഷ്യൽ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം ക്യാമറയുടെ ബേസിലുള്ള QR കോഡ് സ്കാൻ ചെയ്തതിന് ശേഷം നമ്മുടെ ഫോണ് ഈ ആപ്ലിക്കേഷനുമായിട്ട് കണക്ട് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമുക്ക് ലോകത്തെവിടെ നിന്നുകൊണ്ട് നമുക്ക് ഈ ക്യാമറയിൽ ലൈവായിട്ട് കാര്യങ്ങൾ കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ക്യാമറയ്ക്ക് സ്റ്റോറേജ് ഓപ്ഷനായിട്ട് മെമ്മറി കാർഡ് വഴി സ്റ്റോർ ചെയ്യാനായിട്ട് സാധിക്കും. ഒരു 128 GB സപ്പോർട്ട് ചെയ്യുന്ന മെമ്മറി കാർഡ് ഇതിലിടാനായിട്ട് സാധിക്കും. അതോടൊപ്പം തന്നെ ക്ലൗഡ് വഴിയും നമുക്കിത് സ്റ്റോർ ചെയ്ത് പിന്നീട്
റിവ്യൂ ചെയ്യാനൊക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. കൂടാതെ ഇൻസ്റ്റന്റ് ആയിട്ടുള്ള മോഷൻ അലേർട്സ് നൽകാനുള്ള ഒരു ഓപ്ഷനും നൽകിയിട്ടുണ്ട്. അതായത് എന്തെങ്കിലും ചലനം ഉണ്ടായാൽ മാത്രം റെക്കോർഡ് ആവുന്നതും അതോടൊപ്പം തന്നെ ആ സമയത്ത് തന്നെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു മെസ്സേജ് വരുന്ന രീതിയിലുള്ള ഓപ്ഷനും സെറ്റ് ചെയ്യാൻ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ വഴി സാധിക്കും. അതോടൊപ്പം തന്നെ റിയൽ ടൈം ആയിട്ട് ടു വേ ടോക്ക് എന്നൊരു ഓപ്ഷനും ഇതിന് നൽകിയിട്ടുണ്ട്. അതായത് നമുക്ക് വീട്ടിലുള്ളവരോടോ ഒക്കെ സംസാരിക്കാനായിട്ട് ലൈവായിട്ട് ഇതിൽ കൂടെ തന്നെ സംസാരിക്കാനും അവർ പറയുന്നത് കേൾക്കുവാനും ഒക്കെ സാധിക്കുന്ന ഒരു ഓപ്ഷനാണ് ഇതിനുള്ളത്. പിന്നെയുള്ളത് ഇതിൻ്റെ നൈറ്റ് മോഡാണ്. ഈ ഒരു മോഡിലേക്ക് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ക്യാമറ സ്വിച്ച് ആവുന്നതാണ് ഇരുട്ട് സമയത്ത്. അതൊപ്പം തന്നെ HD കവറേജോട് കൂടിയ ഒരു 7.5 meters ഡിസ്റ്റൻസിലുള്ള ഫുട്ടേജ് ഇതിനെ ക്യാപ്ചർ ചെയ്യാനായിട്ട് സാധിക്കും. ഇത് സാധിക്കുന്നത് ക്യാമറയ്ക്ക് ചുറ്റും വെച്ചിട്ടുള്ള IR സെൻസറിൻ്റെ സഹായത്തോടെയാണ്. അതോടൊപ്പം തന്നെ ഒരു 135 degree വൈഡ് ആംഗിൾ ലെൻസ് ആണ് ക്യാമറയ്ക്ക് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു നല്ല വൈഡായിട്ടുള്ള വിഷ്വൽസും ഈ ക്യാമറയിലൂടെ നമുക്ക് ലഭിക്കുന്നു. എന്തായാലും 5100 എന്നുള്ള ഒരു പ്രൈസ് റേഞ്ചിൽ നമുക്കിത് ആമസോണിൽ ലഭ്യമാണ്. ഇതിൻ്റെ ക്യാമറ ടെസ്റ്റിംഗിലും എല്ലാം നല്ല മികച്ച ഒരു പ്രകടനമാണ് ഈ ക്യാമറ കാഴ്ചവെച്ചിരിക്കുന്നത്. ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ മറ്റൊരു ഗഡിലൻ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ഗുഡ് ബൈ.